ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കൂന്തൽ ഫ്രൈ നമുക്കിന്ന് തയ്യാറാക്കിയാലോ? അപ്പോൾ സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അര കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി റൗണ്ടിൽ കട്ട് ചെയ്ത് വെള്ളമെല്ലാം തോർന്നതിന് ശേഷം ആട്ടോ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് നിങ്ങൾ നോക്കി ചേർക്കണം. നിങ്ങൾ എന്തോരമാണോ കൂന്തലെടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 6-7 വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്താണ്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 4-5 സ്പൂണ് വെളിച്ചെണ്ണ ഇവിടെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ, കാരണം ഈ കൂന്തൽ മുങ്ങിക്കിടന്ന് ഇതിൽ ഫ്രൈ ആയിട്ട് വരണമല്ലോ. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഓരോരോ പീസസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിടുക എന്നുള്ളതാണ്. ഏറ്റവും സിമ്മിലേക്കാക്കിയിടുക, ഏറ്റവും കുറച്ച് മാത്രം ഇടുക. ഹൈ ഫ്ലെയിമിൽ ഒക്കെ ഇട്ട് നമ്മൾ കൂന്തൽ വറുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. വല്ലാതെ അങ്ങ് പൊട്ടിത്തെറിക്കും കേട്ടോ. അതുകൊണ്ട് എപ്പോഴും തീ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, കാരണം ഇത് നമ്മൾ സിമ്മിലിട്ടെന്ന് പറഞ്ഞാലും പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ നമുക്കിത് മുരിഞ്ഞ് വരുന്നോടം വരെ തിരിച്ച് മറിച്ച് വിട്ട് മുരിയിച്ചെടുക്കാമെന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ കൂന്തലൊക്കെ ഒരുപാട് അവൈലബിൾ ആട്ടോ. ഏതൊരു മീൻ കടയിൽ നോക്കിയാലും കൂന്തലിരിക്കുന്ന കാണാം. വിലയിലും കുറവുണ്ട് നേരത്തെ അപേക്ഷിച്ച്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിതൊക്കെ മേടിച്ച് റോസ്റ്റ് ചെയ്തോ ഫ്രൈ ചെയ്തോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് മൂത്ത് വന്നതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഇവിടെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത സെറ്റും കൂടി ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടെക്സ്ചറിലേക്ക് വരും. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഉളുമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വറുക്കുമ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ സ്മെല്ലാട്ടോ ഇവിടെ നിറഞ്ഞ് നിൽക്കുന്നത്. ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് വറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് മുരിയിച്ചെടുക്കരുത്. ഒരുപാട് മുരിയിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബർ കഷ്ണം ഇരിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് 2 സൈഡും ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. അതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂന്തൽ വാങ്ങി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.